കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇന്ത്യക്ക് ശക്തമായ ഒരു ടീം കെട്ടിപ്പടുത്ത മികച്ച ക്യാപ്റ്റനായിരുന്നു സൗരവ് ഗാംഗുലി എന്ന ഇന്ത്യയുടെ പ്രിയപ്പെട്ട ദാദ. ക്രിക്കറ്റിലെ ദാദായുഗം ഗാംഗുലി വിരമിച്ച ശേഷവും വർഷങ്ങളോളം തുടർന്നു. ഇപ്പോൾ BCCI പ്രസിഡന്റായി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തലപ്പത്ത് തന്നെയുണ്ട് ദാദ. ഗ്രൗണ്ടിൽ ഒരിക്കലും ധൈര്യവും പ്രതീക്ഷയും കൈവിടാത്ത ദാദയെ ഒരിക്കൽ യുവരാജും ഹർഭജനും സെവാഗും ചേർന്ന് പറ്റിച്ച ഒരു രസകരമായ സംഭവമുണ്ടായി. ഗാംഗുലിയെ ഒന്ന് വട്ടുപിടിപ്പിക്കുകയായിരുന്നു യുവതാരങ്ങളായിരുന്ന യുവരാജിന്റെയും ഹർഭജന്റെയും സെവാഗിന്റെയും ഉദ്ദേശം. ഇതിന് ദ്രാവിഡും കൂടെ ചേരുകയായിരുന്നു. എല്ലാത്തിൻ്റെയും തുടക്കം യുവിയുടെ ഏകദിന അരങ്ങേറ്റത്തിന്റെ സമയത്തായിരുന്നു. ആ കഥ ഇങ്ങനെ. അരങ്ങേറ്റത്തിന്റെ തലേദിവസം ഗാംഗുലി യുവരാജിന്റെ മുറിയിൽ വന്നിട്ട് ചോദിച്ചു, നാളെ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യില്ലേ? ചെയ്യാമെന്ന് യുവി പറഞ്ഞതും ഗാംഗുലി പോയി. എന്നാൽ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഫസ്റ്റ് ക്ലാസ് മത്സരത്തിൽ പോലും ഓപ്പൺ ചെയ്യാത്ത യുവരാജിന് ആ നിമിഷം മുതൽ ടെൻഷൻ ആരംഭിച്ചു. ക്യാപ്റ്റൻ്റെ വാക്ക് ധിക്കരിക്കാനും വയ്യ. ഓപ്പൺ ചെയ്യാനുള്ള ആത്മവിശ്വാസവും ഇല്ല. തൻ്റെ ക്രിക്കറ്റ് ഭാവിയെക്കുറിച്ച് പോലും യുവരാജ് ചിന്തിച്ചു. എന്തിനധികം പറയുന്നു, അന്ന് രാത്രി ഉറങ്ങാൻ യുവരാജിന് ഉറക്ക ഗുളികയുടെ സഹായം വേണ്ടി വന്നു. എന്നാൽ പിറ്റേന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് താൻ ഇന്നലെ പറഞ്ഞത് തമാശയ്ക്കായിരുന്നുവെന്ന് ദാദ യുവിയെ അറിയിക്കുന്നത്. ഇതോടെ പോയ ശ്വാസം യുവിക്ക് തിരികെ കിട്ടി. ഗാംഗുലി ഈ സംഭവം അന്നേ മറന്നു. എന്നാൽ യുവരാജ് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല എന്ന് വേണം പറയാൻ. കൃത്യം 5 വർഷം കഴിഞ്ഞ് ഒരു April 1 യുവരാജ് ഗാംഗുലിക്ക് 8 പണി കൊടുത്തു. ടീം മീറ്റിംഗ് നടക്കുന്ന സമയം ഗാംഗുലി എത്തുന്നതിന് മുന്നേ തന്നെ ടീം അംഗങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ദാദ എത്തിയതും എല്ലാവരും സംസാരം നിർത്തി, മുഖം കറുപ്പിച്ചിരിക്കാൻ തുടങ്ങി. പന്തികേട് മനസ്സിലാക്കിയ ദാദ കുറേ ചോദിച്ചിട്ടും ആരും ഒന്നും വിട്ടുപറയുന്നില്ല. ഗാംഗുലി തൻ്റെ ഉറ്റ സുഹൃത്തും ടീം അംഗവുമായ ദ്രാവിഡിനോട് കാര്യം തിരക്കി. പ്രസ് മീറ്റിൽ സൗരവ് ഇവരെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഇവർക്ക് വലിയ വിഷമമുണ്ടാക്കി. സൗരവിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഇനി ഇവർ കളിക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത് എന്ന് ദ്രാവിഡ് പറഞ്ഞു. അതിന് ഇവരെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നായിരുന്നു ഗാംഗുലിയുടെ മറുപടി. അപ്പോൾ ഒരു പത്രത്തിന് ഗാംഗുലി നൽകിയ അഭിമുഖത്തിൻ്റെ പ്രിൻ്റൌട്ട് ടീം മാനേജർക്ക് വീരേന്ദർ സവാഗും ഹർഭജൻ സിംഗും നൽകി. ഒരു കോപ്പി ഗാംഗുലിക്കും കൊടുത്തു. തലേദിവസം ടീം അംഗങ്ങൾ തന്നെ ഉണ്ടാക്കിയ സാങ്കല്പിക അഭിമുഖത്തിന്റെ പ്രിന്റൌട്ട് ആയിരുന്നു അത്. ടീം അംഗങ്ങളുടെ പെരുമാറ്റം ശരിയല്ല, ഒരു ഒത്തൊരുമയില്ല, യുവരാജും ഹർഭജനും ഡ്രസ്സിംഗ് റൂമിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് ആ അഭിമുഖത്തിൽ ഉണ്ടായിരുന്നത്. സംഭവം കണ്ടതും ദാദ ടെൻഷനായി. താൻ ഇങ്ങനെയൊരു അഭിമുഖം കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് നോക്കിയെങ്കിലും എല്ലാവരും ദാദയെ എതിർത്ത് സംസാരിച്ചു. തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. തൻ്റെ ഏറ്റവും വിശ്വസ്തനും സുഹൃത്തുമായ രാഹുൽ ദ്രാവിഡ് പോലും തന്നെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഗാംഗുലിക്ക് വിഷമം തോന്നി. പെട്ടെന്ന് ആശിഷ് നെഹ്റയും ഹർഭജനും ഇങ്ങനെയൊരു ക്യാപ്റ്റൻ പങ്കെടുക്കുന്ന മീറ്റിങ്ങിലിരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ക്ഷോഭിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഒടുവിൽ താൻ രാജിവെക്കുകയാണെന്ന് ദാദ പറഞ്ഞു. ഇത് കണ്ടതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയിയെന്ന് ദ്രാവിഡിന് മനസ്സിലായി. സോറി സൗരവ്, താങ്കളെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് ദ്രാവിഡ് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഉറക്കെ April Fool എന്ന് പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. ഇത് പറഞ്ഞത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് ദാദയുടെ ബാറ്റാണ് ഗർജിച്ചത്. കലി തുള്ളിയ ഗാംഗുലി അവിടെയുണ്ടായിരുന്ന ഒരു ബാറ്റെടുത്ത് ടീമംഗങ്ങളെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. ഓടുന്നതിൻ്റെ ഇടയിൽ ടീമംഗങ്ങൾ ഒപ്പിട്ട ഒരു പേപ്പർ യുവരാജ് ഗാംഗുലിക്ക് നൽകി. അതിലെ വാചകം ഇങ്ങനെയായിരുന്നു, ഡാഡ വി ഓൾ ലവ് യു, ദാദ ഞങ്ങൾ എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നു. ഇതുപോലെ നിരവധി രസകരമായ ഡ്രസ്സിംഗ് റൂം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദാദയെ അത്രയും ജീവനായിരുന്നു ടീമംഗങ്ങൾക്ക്. അതുകൊണ്ട് തന്നെയാണ് ദാദയും ദാദയുടെ പിള്ളേരും അന്നും ഇന്നും എന്നും ഏവർക്കും പ്രിയപ്പെട്ടവരായിരിക്കുന്നതും.